ഹലോ എവരിവൺ, ഇന്നത്തെ നമ്മുടെ ക്ലാസ് അലർജി ടെസ്റ്റിനെ കുറിച്ചാണ്. ഒരുപാട് ടൈപ്പ് അലർജികളുണ്ടല്ലോ. നമ്മുടെ സ്കിന്നിൽ തന്നെയാണെങ്കിൽ ഒരുപാട് ടൈപ്പ് അലർജികളുണ്ട്. ഇപ്പം ചില കണ്ടന്റ് നമ്മുടെ സ്കിന്നിലേക്ക് തട്ടുമ്പോൾ നമുക്ക് അലർജി വരും. അതിനെ കോണ്ടാക്ട് അലർജി എന്നൊക്കെ പറയും. ചിലർ ഡൈ തേക്കുമ്പോൾ, ചില ആളുകൾ ഒരു പ്രത്യേക ഓർണമെൻറ്റ്സ് ഉപയോഗിക്കുമ്പോൾ, അതല്ലെങ്കിൽ ഒരു പുതിയ ഡിറ്റർജൻസ് ഉപയോഗിക്കുമ്പോൾ, അല്ലെങ്കിൽ പുതിയ ഡ്രസ്സ് ഇടുമ്പോൾ, അങ്ങനെയൊക്കെ വരുന്ന അലർജികളെ കോണ്ടാക്ട് അലർജി എന്ന് പറയും. ഇനി അതുപോലെ ചില ആളുകൾക്ക് അലർജി ഈ സ്കിന്നിൽ ഇങ്ങനെ പൊന്തി വരുന്ന അർട്ടിക്കേരിയ എന്ന രൂപത്തിൽ വരാറുണ്ട്. ഇനി മറ്റു ചിലർക്ക്, ഈ കുട്ടികൾക്കൊക്കെ അറ്റോപിക് ഡെർമറ്റൈറ്റിസ് എന്ന് പറയും. അത് കരപ്പൻ എന്ന് പറയുന്ന ശരീരത്തിലെ പല സ്ഥലങ്ങളിൽ പല ടൈമിലായിട്ട് ചെറുപ്പം മുതലേ വരുന്ന എക്സിമ പോലുള്ള അലർജികളൊക്കെ നമ്മുടെ സ്കിന്നിൽ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു കണ്ടീഷനാണ്. ഇനി ചില ആളുകൾക്ക് ഡ്രഗ് അലർജീസ് വരും. ചില മരുന്ന് ഉപയോഗിക്കുമ്പോൾ അവർക്ക് അലർജി ആയിട്ട്, അത് പല അലർജികളും സ്കിന്നിൽ തന്നെയാണ് കാണാറുള്ളത്. അപ്പം ചെറിയ മൈൽഡായിട്ടുള്ള റാഷസ് മുതൽ ഐ സിയുലേക്ക് എത്തുന്ന തരത്തിലുള്ള വലിയ ഡ്രഗ് അലർജീസ് വരെ നമ്മുടെ സ്കിന്നിൽ കാണാറുണ്ട്. ഇനി ഇതൊക്കെയുള്ള ആളുകൾക്ക് സ്കിന്നിലല്ലാത്ത മറ്റുള്ള സ്ഥലങ്ങളിലും അലർജി വരാറുണ്ട്. ഇപ്പം ഈ കരപ്പനൊക്കെയുള്ള ആളുകൾക്ക് തന്നെ ചിലപ്പം നിർത്താത്ത തുമ്മലുണ്ടാകാറുണ്ട്. ചെറിയ പൊടിയൊക്കെ തട്ടുമ്പോൾ തന്നെ അതിനോട് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് അല്ലാത്ത രീതിയിൽ എപ്പോഴും തുമ്മിക്കൊണ്ടിരിക്കുക. അതല്ലെങ്കിൽ ചില ആളുകൾക്ക് വീസിങ്, അവർക്ക് ഒരു വലിവ് പോലെ വരാറുണ്ട്. അവർക്ക് ക്ലൈമറ്റ് മാറുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പൂമ്പൊടിയൊക്കെ തട്ടുമ്പോഴൊക്കെ വലിയ രീതിയിലുള്ള വീസിങ് വരാം. അപ്പം ഇങ്ങനെ ഒരുപാട് ടൈപ്പ് അലർജികളുണ്ട്. ഇനി വേറെ ചില അലർജികളിൽ അത് ചെറിയ ഒരു ഇച്ചിങ്ങും ഒരു തടിപ്പും എന്നതിലേക്ക് ഉപരിയായിട്ട് അത് ശരീരത്തിന്റെ ഉള്ളിലോട്ട് തന്നെ ബാധിക്കുന്ന രീതിയിൽ, ശ്വാസമൊന്നും കിട്ടാത്ത രീതിയിലുള്ള അനാഫൈലാക്സിസ് പോലുള്ള വലിയ രീതിയിലുള്ള റിയാക്ഷനുകളും കാണാറുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഡോക്ടർമാരെ കാണിക്കും, അവർ ട്രീറ്റ്മെന്റ് ചെയ്യും, കുറച്ച് കുറയും, പിന്നെയും വരും. ഇപ്പം തുമ്മൽ വരുന്ന ആളാണെങ്കിൽ എത്ര ട്രീറ്റ്മെന്റ് എടുത്താലും എന്താണോ തുമ്മലുണ്ടാക്കുന്നത് അതിലേക്ക് വീണ്ടും എക്സ്പോസ്ഡ് ആയാൽ വീണ്ടും വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ പല ആളുകളും കുറച്ച് കഴിയുമ്പോൾ ചോദിക്കുന്ന ചോദ്യമാണ്, എന്തുകൊണ്ടാണ് ഈ അലർജി വരുന്നത്? എന്തുകൊണ്ടാണ് ഈ അലർജി വരുന്നത് എന്നതിന് പെട്ടെന്ന് ഉത്തരം കൊടുക്കാൻ കഴിയില്ല. കാരണം ഈ ലോകത്തുള്ള എത്രയോ ഘടകങ്ങൾ അലർജി ഉണ്ടാക്കാവുന്നതാണ്. ഫുഡ്, എല്ലാവരും ഫുഡിനെ ബ്ലെയിം ചെയ്യും. ഫുഡിൽ തന്നെ നോൺ വെജ്, വെജ്, വെജില് പയർവർഗ്ഗങ്ങൾ, പരിപ്പുവർഗ്ഗങ്ങൾ, പിന്നെ അതിന് ഫുഡ് മാത്രമല്ല പൊടികൾ, കാലാവസ്ഥ, പൂമ്പൊടികൾ, പെറ്റ്സ് ഉണ്ടെങ്കിൽ അത്, അങ്ങനെ എന്തും. ഈ കാറ്റ് അല്ലെങ്കിൽ വെയില്, വിയർപ്പ്, തണുപ്പ്, ചിലർക്ക് വെള്ളം, അങ്ങനെ ഒരുപാട് അലർജികൾക്ക് ഒരുപാട് കോസുകളുണ്ട്. അപ്പൊ ഈ കോസ് എന്താണെന്ന് കണ്ടെത്തൽ നമ്മൾ രണ്ട് തരത്തിലാണ് കണ്ടെത്തുക. ഒന്ന്, ഈ വ്യക്തിയോട് തന്നെ നമ്മൾ ഒബ്സർവ് ചെയ്യാൻ പറയും. ഒബ്സർവ് ചെയ്തിട്ട് അവർക്ക് മനസ്സിലാവുകയാണ്, ഓക്കെ എനിക്ക് എഗ്ഗിന് അലർജിയാണ്. അങ്ങനെ വീണ്ടും വീണ്ടും എഗ്ഗ് കഴിക്കുമ്പോഴേക്ക് അലർജി വരുന്നുണ്ട്. അപ്പൊ അവർക്ക് ഉറപ്പിക്കാത്ത എഗ്ഗിന് അലർജിയാണെന്നുള്ളത്. ഇനി ചില ആളുകളെ അങ്ങനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ അതിനുവേണ്ട ടെസ്റ്റുകൾ ചെയ്തിട്ടാണ് അതിനെ നിർണ്ണയിക്കുക. അപ്പൊ ഈ സ്വയം ഇതിനെ എന്താണ് എനിക്ക് അലർജി ഉണ്ടാക്കുന്നത് എന്നത് ഒബ്സർവ് ചെയ്യൽ വളരെ മസ്റ്റാണ്. കാരണം ടെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ എത്രയെന്ന് വെച്ചിട്ട് ടെസ്റ്റ് ചെയ്യാം, ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കൂടി നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഇന്നതാണ് എന്നൊരു സൂചന ലഭിക്കുകയാണെങ്കിൽ ടെസ്റ്റ് ചെയ്യാനും നമുക്ക് എളുപ്പമുണ്ട്. അപ്പൊ ആ രീതിയിൽ ഫസ്റ്റ് സ്റ്റെപ്പ്, ഈ അലർജൻ എന്താണ് കണ്ടുപിടിക്കേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഒബ്സർവ് ചെയ്ത് കണ്ടുപിടിക്കൽ തന്നെയാണ്. ഇനി എന്തൊക്കെയാണ് ഈ അലർജി കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റുകൾ എന്ന് നോക്കുക. നമ്മൾ വളരെ കോമൺ ആയിട്ട് സാധാരണ ചെയ്യുന്ന ഒരു കാര്യമാണ് ഈസ്നോഫിൽസ് എന്ന ഒരു സെൽസിന്റെ കൗണ്ട് നോക്കുക. നമ്മൾ സാധാരണ സി ബി സി ബ്ലഡ് കൗണ്ട് ഒക്കെ നോക്കുമ്പോൾ അതിലുണ്ടാവും ന്യൂട്രോഫിൽ, ഈസ്നോഫിൽസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അല്ലെ, ഈ ഈസ്നോഫിൽ എന്നിട്ടുള്ള ഈ സെല്ലാണ് നമ്മുടെ അലർജി അതിനെ പ്രതിപാദിക്കുന്ന സെല്ല്. അപ്പൊ അതിന്റെ കൗണ്ട് കൂടിയിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കാറുണ്ട്. പക്ഷെ അതുകൊണ്ട് മാത്രം ഒന്നും ആവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഐ ജി ഇ എന്ന് പറഞ്ഞ വേറെ ടെസ്റ്റും കൂടി ചെയ്യിപ്പിക്കാറുണ്ട്. ടോട്ടൽ ഐ ജി ഇ, ഐ ജി ഇ എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്ലഡിൽ അലർജിയുടെ അംശമായിട്ട് എത്ര കൂടുതലുണ്ട് എന്നറിയാൻ ടെസ്റ്റാണ്. എന്നാൽ അത് കൂടുതലാണെന്ന് അറിഞ്ഞത് കൊണ്ടും നമുക്ക് എന്തിന്റെ അലർജിയാണെന്ന് മനസ്സിലാക്കാൻ സാധ്യമല്ല. എന്തോ അലർജി ഉണ്ട്, അതിന്റെ ക്വാണ്ടിറ്റി ഇത്രയാണ്, നമുക്ക് ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ അത് കുറഞ്ഞു വരുന്നു എന്നൊക്കെ മോണിറ്റർ ചെയ്യാൻ ചിലപ്പം പറ്റിയെന്ന് വരും. അപ്പൊ എന്തിന്റെ അലർജിയാണെന്നുള്ളത് പിന്നെ എങ്ങനെയാണ് തിരിച്ചറിയുക? അതിന് കുറച്ച് മെത്തേഡ്സുകളുണ്ട്. ആദ്യമായി വളരെ കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു സംഗതിയാണ് സ്കിൻ പ്രിക് ടെസ്റ്റ് എന്ന് പറയും. എന്ന് പറയുമ്പോൾ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ നമ്മുടെ ഫോറാമിന്റെ ഉൾഭാഗത്ത് 2 സെന്റിമീറ്റർ ഗ്യാപ്പുകളിൽ നമ്മൾ ഏതൊക്കെയാണോ അലർജി ഉണ്ടാക്കുന്നത് എന്ന് വിചാരിക്കുന്നത് ആ അലർജൻസിനെയൊക്കെ ആ സ്കിന്നിലേക്ക് അതിന്റെ ചെറിയ ദ്രാവക രൂപത്തിൽ വെച്ചിട്ട്
ഒരു ലാൻസെറ്റോ സ്റ്റെറിൽ ബ്ലേഡോ എടുത്തിട്ട് അതിൽ ചെറിയൊരു കോറിയിട്ട് ആ അലർജനെ സ്കിന്നിന്റെ ഉള്ളിലോട്ട് ഇറക്കുന്ന ഒരു പ്രക്രിയയാണ് സ്കിൻ പ്രിക് ടെസ്റ്റ്. അപ്പൊ അത് അങ്ങനെ ചെയ്തിട്ട് ഇപ്പോൾ ഓരോ അലർജനും വേറെ വേറെ ലാൻസെറ്റ് ഉപയോഗിച്ചിട്ട് ഒരു ഉള്ളിലോട്ട് ആക്കിയിട്ട് ഒരു 15 മുതൽ 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ അതിനെ റീഡ് ചെയ്യും. അപ്പൊ ഏതെങ്കിലും ഏരിയയിൽ അലർജി ഉണ്ടെങ്കിൽ അവിടെ അലർജി പോലെ തന്നെ തടിച്ചു വരും. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു സംഗതിയോട് അലർജി ഉണ്ട് എന്നത്. അപ്പോൾ ഒരു സ്കിൻ പ്രിക് ടെസ്റ്റ് ചെയ്തിട്ട് അവിടെ അലർജി വരുന്നില്ലെങ്കിൽ ആ സംഗതിയിൽ അലർജി ഇല്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം. എന്നാൽ അലർജി വരുന്നുണ്ടെങ്കിൽ 100% ഉറപ്പിക്കാൻ പറ്റില്ല, 50% റിലയബിൾ ആയിട്ടാണ് അത് പറയുന്നത്. എന്നാൽ ഈ ടെസ്റ്റിന് അതിൻ്റെതായ കുറച്ച് പോരായ്മകളുണ്ട്. ഉദാഹരണത്തിന് അലർജിയുള്ള ആളുകൾ അവർ എപ്പോഴും അലർജിയുടെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കും. എന്നാൽ ഈ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് ദിവസം മുമ്പേ മരുന്ന് നിർത്തിയൊക്കെ ഇടതായിട്ടുണ്ട്. ഇപ്പോൾ സിട്രസീൻ പോലുള്ള മരുന്നുകളാണെങ്കിൽ 3 ദിവസം അല്ലെങ്കിൽ വേറെ ചില മരുന്നുകളാണെങ്കിൽ 10 ദിവസം വരെ നിർത്തി വെക്കണം. അപ്പോൾ ആ സമയത്തൊക്കെ ഈ ആളുകൾക്ക് ശക്തമായിട്ടുള്ള അലർജി വരാനുള്ള ചാൻസുണ്ട്. ഇനി ചില ആളുകൾക്ക് സ്കിന്നിലേക്ക് അലർജി ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനെ പിന്നെ മാറ്റാനുള്ള ഓയിൻമെന്റുകൾ കൊടുക്കാറുണ്ട്. അതിൽ സ്റ്റീറോയിഡ് അടങ്ങിയ ഓയിൻമെന്റുകൾ ഉണ്ട്. അപ്പൊ ഇത് ചെയ്യുന്ന ഏരിയകളിൽ ഇത്തരം ഓയിൻമെന്റുകൾ ഏകദേശം 2 മുതൽ 3 ആഴ്ച വരെ മുമ്പ് വരെ അപ്ലൈ ചെയ്തത് എന്നതാണ് ഇതിന്റെ ഒരു പ്രിക്കോഷന്. പിന്നെ അതുപോലെ ഈ ഏതെങ്കിലും ആളുകൾക്ക് സീരിയസ് ആയിട്ട് അനാഫിലാക്സിസ് പോലെയുള്ള അലർജി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ 1.5 മാസത്തിനുള്ളിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. അതുപോലെ പ്രായമുള്ള ആളുകൾക്ക് ഈ ടെസ്റ്റ് ചെയ്തിട്ട് അക്യുറേറ്റ് ആവാൻ ചാൻസ് ഇല്ല. അതുപോലെ 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും പ്രഗ്നന്റ് ആയിട്ടുള്ള ആളുകൾക്കും കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ഇത് ചെയ്യുമ്പോഴും ചെറിയൊരു ചാൻസ് ഈ അനാഫിലാക്സിസ് പോലുള്ള റിയാക്ഷൻ ഉണ്ടാവാനുള്ളതുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ആ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ ട്രീറ്റ് ചെയ്യാനും കൈകാര്യം ചെയ്യാനും സംവിധാനമുള്ള സ്ഥലങ്ങളിൽ വെച്ച് മാത്രമാണ് ഇത് ചെയ്യാൻ പറ്റുക. ഇതുപോലെ തന്നെ അടുത്തൊരു ടെസ്റ്റാണ് പാച്ച് ടെസ്റ്റ്. ഈ പിക്ചറിൽ കാണുന്ന പോലെ ഒരാളുടെ പിൻഭാഗത്ത് ഈ ഒരു പാച്ച് പോലെ ഒട്ടിക്കുന്നതാണിത്. ഈ പാച്ചിന്റെ ഉള്ളിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അലർജൻസിനെ വെച്ചിട്ട് ആ അസംഗതിയോടുള്ള അലർജി ഉണ്ടോ അത് നോക്കാനുള്ള ഒരു ടെസ്റ്റാണിത്. അപ്പോൾ ഇത് ഒരു 70-80% സെൻസിറ്റീവും സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ടെസ്റ്റാണിത്. എന്നിട്ട് ഇത് പാച്ച് അപ്ലൈ ചെയ്തിട്ട് ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് അത് ഒഴിവാക്കി അപ്പോൾ ആ സമയത്ത് റീഡിംഗ് എടുക്കും. പിന്നെ ഒരു 96 അവേഴ്സ് കഴിഞ്ഞിട്ട് വേറെ റീഡിങ്ങും ചില ആളുകൾക്ക് 7 ദിവസം കഴിഞ്ഞിട്ട് വേറെ റീഡിങ്ങൊക്കെ എടുക്കുന്ന ഒരു ടെസ്റ്റാണിത്. ഇതിനും കുറച്ച് പോരായ്മകളുണ്ട്. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഈ പാച്ച് ടെസ്റ്റ് ഇവിടെ ചെയ്തിട്ട് ആ 2 ദിവസം നനക്കുകയോ അല്ലെങ്കിൽ വിയർപ്പ് തട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റീഡിങ് മാറാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതുപോലെ ഒരാൾക്ക് ഒരു അലർജി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു 6 മാസം കഴിഞ്ഞിട്ട് ഇത് പ്ലാൻ ചെയ്യണം നല്ലത്. അല്ലെങ്കിൽ ഈ ഒരു അലർജി അത് വേഴ്സൺ ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതുപോലെ ചില മരുന്നുകൾ ഇപ്പോൾ സ്റ്റീറോയിഡ് പോലുള്ള മരുന്നുകളൊക്കെ ഓൾറെഡി കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ ഈ അത് ഒന്ന് ഡിഫർ ചെയ്യേണ്ടതായിട്ടും വരുന്നുണ്ട്. അതുപോലെ നമ്മുടെ ആ പാച്ച് ടെസ്റ്റ് ചെയ്യുന്ന ഏരിയകളിൽ ഒരു 1 വീക്ക് ബിഫോർ മറ്റുള്ള സ്റ്റീറോയിഡ് ക്രീംസും കാര്യങ്ങളൊക്കെ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. പ്രഗ്നന്റ് ആയിട്ടുള്ള ആളുകൾക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. അതുപോലെ ചില പാച്ച് ടെസ്റ്റ് പോസിറ്റീവ് ആവുമ്പോൾ അപ്പൊ അതിന്റെ റിയാക്ഷൻ കുറച്ച് വൈഡ് ആയിട്ട് പോയിട്ട് മറ്റുള്ള ഏരിയയിൽ ഫാൾസ് റിയാക്ഷൻ വരുത്താനുള്ള ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ചിലതിന് പാച്ച് ടെസ്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് അതിനോടൊരു അലർജി ആവില്ല, ഒരു ഇറിറ്റേഷൻ കൊണ്ട് ഒരു ഫാൾസ് പോസിറ്റീവ് റിസൾട്ട് വരാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. ഇനി മറ്റൊരു മെത്തേഡാണ് ഓറൽ ഫുഡ് ചാലഞ്ച് ടെസ്റ്റ്. നമുക്ക് ചില ഡയറ്റ് ആണ് നമുക്ക് ഉണ്ടാക്കുന്നത് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ആ ഡയറ്റിന് മോഡിഫൈ ചെയ്തിട്ട് നമുക്ക് പരീക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഡ്രഗ് റീചാലഞ്ചും ചെയ്യാറുണ്ട്. ഇപ്പൊ ഏതെങ്കിലും മരുന്നിനാണ് അലർജി ഉള്ളത് തോന്നുകയാണെങ്കിൽ ആ വേറെ രീതിയിൽ ആ മരുന്ന് ഉപയോഗിച്ചിട്ട് നമുക്ക് അതിന് അലർജി ഉണ്ടോ നോക്കുന്ന ഒരു ടെസ്റ്റാണിത്. എന്നാൽ ഇതിനൊക്കെ അനാഫിലാക്സിസ് വരാനുള്ള ചാൻസ് ഉണ്ട്, സീരിയസ് ആയിട്ടുള്ള അലർജി റിയാക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിന് സെറ്റപ്പുള്ള സ്ഥലങ്ങളിൽ മാത്രമേ ഇതൊക്കെ ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ ഇങ്ങനെയൊന്നും ഇല്ലാത്ത ഒരു സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ് ബ്ലഡ് ടെസ്റ്റ്. ബ്ലഡ് ടെസ്റ്റിന് അങ്ങനെ വേറെ ഒരു നിബന്ധനകളും ഇല്ലാത്തൊരു സംഗതിയാണിത്. ബ്ലഡ് ടെസ്റ്റിൽ നോക്കുന്നത് നമ്മുടെ ബ്ലഡില് എത്രത്തോളം അലർജി ഉണ്ട് എന്നതാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ടോട്ടൽ IgE, അത് ടോട്ടൽ ആയിട്ട് പറയുന്നത്. അതുപോലെ സ്പെസിഫിക് IgEകൾ ഉണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ഒരാൾക്ക് ഒരു അയാളുടെ ബ്ലഡില് ആപ്പിളിനോട് അലർജി ഉണ്ടോ എന്ന് നോക്കണം. ആപ്പിളിന്റെ സ്പെസിഫിക് IgE എത്രയാണെന്നുള്ളത് നമ്മൾ നോക്കിയാൽ മതി. അപ്പൊ അതിന് കുറെ മെത്തേഡ്സ് ഉണ്ട്. റാസ്റ്റ്, എലിസ അങ്ങനെ പോലെ കുറെ മെത്തേഡ്സ് ഉണ്ട്. ഓരോ ലാബിലും ഓരോ ക്ലിനിക്കിലേക്ക് വ്യത്യസ്തമായിരിക്കും അത്. അപ്പൊ അതിന് ഇൻഡിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ സ്കിൻ പ്രിക് ടെസ്റ്റ് എല്ലാ സ്ഥലത്തും ചിലപ്പോൾ ഉണ്ടാവില്ല, അങ്ങനെ ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഇതാണ് നമ്മൾ പറയുക. ഇനിയിപ്പോൾ ഒരാൾക്ക് ബോഡി മൊത്തം അലർജിയാണ്, വലിയ രീതിയിൽ അലർജിയാണ്, അപ്പോൾ അവർക്ക് പാച്ച് ടെസ്റ്റോ സ്കിൻ പ്രിക് ടെസ്റ്റോ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇതാണ് സജസ്റ്റ് ചെയ്യുക. ഇനി ചില ആളുകൾക്ക് ഈ ചൊറിച്ചിലെ മരുന്നൊന്നും നിർത്താൻ പറ്റില്ല, 10 ദിവസം നിർത്താൻ പറ്റില്ല, അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ നമ്മൾ ഇതാണ് സജസ്റ്റ് ചെയ്യുക. ഇനി ചില ആളുകൾക്ക് അലർജി ഉണ്ട് പക്ഷെ സ്കിൻ പ്രിക് ടെസ്റ്റ് നെഗറ്റീവാണ്, അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യുക. പിന്നെ ഈ സ്കിൻ പ്രിക് ടെസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ അനാഫിലാക്സിസ് പോലുള്ള റിയാക്ഷൻസ്
ഉണ്ടാവും എന്നുള്ളൊരു പേടിയുണ്ടെങ്കിലും ഇതാണ് ഏറ്റവും ബെസ്റ്റും സേഫും. അപ്പൊ ഇതിന് നമ്മൾ എന്താണ് ചെയ്യുക, ഒരു പ്രിപ്പറേഷനും വേണ്ട, നമുക്ക് സാധാരണ കഴിക്കുന്ന എല്ലാ മരുന്നുകളും കണ്ടിന്യൂ ചെയ്യാം. ലാബിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ എത്ര എമൗണ്ട് ബ്ലഡാണോ അത് അവർ നോക്കും. ഒരു ഒന്ന് രണ്ട് ദിവസം കൊണ്ട് നമുക്ക് റിപ്പോർട്ടും കിട്ടുന്നതാണ്. ഇനി ഇതിൽ ഇമ്യൂണോ ക്യാപ്പ് എന്ന് പറഞ്ഞ സ്പെഷ്യൽ ടെസ്റ്റ് ഉണ്ട്. അത് കുറച്ചും കൂടി പഠിച്ചിട്ടുള്ള ഒരു പഠനങ്ങളൊക്കെ വന്നിട്ടുള്ള ടെസ്റ്റാണ്. അത് നല്ല റിസൾട്ട്, നല്ല സ്പെസിഫിക് ആയിട്ടുള്ള റിസൾട്ട് വരുന്ന ഒരു സംഭവമാണിത്. അപ്പൊ ഇത് നെഗറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് ആണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ അതിന് ഈ അലർജി ഇല്ല നമുക്ക് ഉറപ്പിക്കാവുന്നതാണ്. എന്നാൽ പോസിറ്റീവ് ആണെങ്കിൽ അഗെയിൻ ഒരു ക്രോസ് റിയാക്ഷൻ പോലെ ചിലപ്പം പൂമ്പൊടിയുടെ അലർജി ആപ്പിളിന്റെ അലർജി ആയിട്ട് കാണിക്കും. ആ രീതിയിലുള്ള ക്രോസ് റിയാക്ഷൻ പോലെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ ഹിസ്റ്ററിയും കൂടി നോക്കിയിട്ട് ക്ലിനിക്കൽ കോറിലേഷൻ നമ്മൾ നോക്കേണ്ടത് തന്നെ. നമുക്ക് ഫുഡ് കഴിക്കുമ്പോൾ ആപ്പിൾ കഴിക്കുമ്പോൾ എപ്പോഴും അലർജി വന്നിട്ടുണ്ടോ നോക്കിയിട്ടൊക്കെയാണ് നമ്മൾ അതിനെ ഉറപ്പിക്കുക. ഇനി പ്രോട്ടീ അലർജി ക്യൂ സിസ്റ്റം എന്ന് പറഞ്ഞ ഒരു സിസ്റ്റം ഉണ്ട്. അത് രണ്ട് പാനൽസ് ഉണ്ട്, 60 അലർജൻ ഫുഡ്, 60 അലർജൻ ഇൻഹേലൻസ്. അതുപോലത്തെ ഒരു ബ്ലഡ് ടെസ്റ്റ് ആണ്. അത് റിലേറ്റീവ്ലി ലോ കോസ്റ്റ് ആണ്. അത് പ്രൈമറി സ്ക്രീനിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു ടെസ്റ്റ് ആണ്. അതേസമയം അതിന് കുറച്ച് സെൻസിറ്റിവിറ്റി സ്പെസിഫിറ്റിക്ക് കുറച്ച് മോഡസ്റ്റ് ആണ്, കുറച്ചും കൂടി ടൈം എടുക്കും എന്നുള്ള കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. ഇനി അലക്സ് മൾട്ടിപ്ലക്സ് എന്നുള്ള വേറെ ഒരു മൈക്രോ ആരേ സിസ്റ്റം ഉണ്ട്. ഇത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ്. നല്ല 300 അലർജൻസിന് നമുക്ക് കാണാൻ പറ്റും. ഏറ്റവും ഇപ്പൊ എല്ലാ സ്ഥലത്തും ഇല്ലാത്തൊരു ടെസ്റ്റ് ആണിത്. കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ടുള്ള, നമുക്ക് ഒരൊറ്റ ടെസ്റ്റിൽ തന്നെ 300 അലർജൻസിനെ മനസ്സിലാക്കാവുന്ന ഒരു ടെസ്റ്റാണിത്. അപ്പോൾ ഇതിന് ക്രോസ് റിയാക്ഷൻ ഉണ്ടാക്കുന്ന ആ ഒരു കാർബോഹൈഡ്രേറ്റ് ഡിറ്റർമിനൻസ് സി സി ഡി എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം ഉണ്ട്. അതിന് ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ബ്ലോക്ക് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇതിന്റെ സ്പെസിഫിസിറ്റി നന്നായിട്ട് കൂടും. അപ്പൊ ഇത് ഈ റിസൾട്ട് നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. 117 എക്സ്ട്രാക്ട്സിനെ 178 മോളിക്കുലർ അലർജൻസിനെയും ഈ ടെസ്റ്റിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ ഇതിൽ ടോട്ടൽ ഐ ജി ഉണ്ട്. ഒരു നാനോ ബീഡ് ടെക്നോളജി എന്നൊരു ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അലർജി ടെസ്റ്റ് ചെയ്യുക. ഒരുപാട് ടെസ്റ്റുകൾ ഉണ്ട്, ഇതിൽ മിക്കവാറും ടെസ്റ്റുകളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പം നിങ്ങൾക്ക് അലർജി ടെസ്റ്റിനെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയാനോ കമന്റോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടുക. അതുപോലെ ആർക്കെങ്കിലും ഇങ്ങനത്തെ ടെസ്റ്റുകളോ എന്തെങ്കിലും ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആവശ്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ ക്ലിനിക് നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. സോ ടിൽ വി മീറ്റ് നെക്സ്റ്റ് ടൈം. താങ്ക് യു.